ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇടിയപ്പമൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഇടിയപ്പമൊക്കെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ ഇടിയപ്പമൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ ഇതുപോലെ ഒന്ന് പിച്ചി എടുക്കുക. ഇനി അതിൻ്റെ കൂടെ തേങ്ങ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് പിച്ചി എടുത്തതിന് ശേഷം നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കടല നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഈ കടല ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കടല നല്ല പോലെ തന്നെ മുരിച്ചിട്ടെടുക്കുക കേട്ടോ. നല്ല നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കടല ആദ്യം ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വെക്കുക. ഉപ്പൊന്ന് കുഴച്ചിട്ട് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടലക്ക് ഉപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അതേ ഓയിലാണ് നമ്മൾ നേരത്തെ പിച്ചി വെച്ചിട്ടുള്ള ഇടിയപ്പം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ കടല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഇടിയപ്പം ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വെന്തിട്ടുള്ള ഇടിയപ്പം തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പുള്ളതാണല്ലോ, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കായത്തിൻ്റെ കുറച്ച് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടിയും കൂടെ ഇത്തിരി ഞാൻ ഈ ഒരു ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇടിയപ്പമൊക്കെ ബാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. മിക്സ്ചറൊക്കെ പോലെ അവർക്ക് കഴിക്കാനും പറ്റും. ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ്ചറിൽ ആഡ് ചെയ്യുന്ന കടലപ്പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കടലയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കടലയും ആ ഒരു കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ വൈകുന്നേര ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണിത്. അപ്പോൾ ഇടിയപ്പം ബാക്കി വരുന്ന സമയത്ത് ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.